Hi children, how are you? Are you fine? Okay. Today we can start our term 3 GK first chapter. Term 3 GK first chapter. Name parts of a plant. Parts of a plant. In this chapter we can study parts of a plant. പ്ലാന്റിൻ്റെ കുറച്ച് പാർട്സുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ബോഡി, നിങ്ങൾക്ക് EVS-ൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബോഡിയുടെ പാർട്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹെഡ്, ലെഗ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബോഡീൻ്റെ പാർട്സുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പ്ലാന്റിനും നമ്മൾ പാർട്സുകളുണ്ട്. ഒരു പ്ലാന്റിനായാലും പാർട്സുകളുണ്ട്. ആ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലുക്ക് ഹിയർ. Parts of a plant. Plant in a photo നിങ്ങൾ കണ്ടില്ലേ. ഈ പ്ലാന്റ്സിന് എന്തൊക്കെയൊക്കെയുണ്ട്? ഫ്ലവർ, റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ പേരുകൾ. റൂട്ട്സ്, സ്റ്റെംപ്, കണ്ടോ, സ്റ്റെംപ് കണ്ടോ, സ്റ്റെം. ദെൻ ലീഫ്, ലീഫ് ഉണ്ട്. ഇലകളെയാണ് നമ്മൾ ലീഫ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചതല്ലേ. ദെൻ എന്തുണ്ടാവും? ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ. ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? സീഡ് ഉണ്ടാവും അല്ലേ, വിത്ത്. ഇത് മുളച്ചിട്ടാണ് പിന്നെയും ഒരു പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പ്ലാന്റിനുണ്ടാവും. ഏതൊക്കെയാണ്? ഫ്ലവർ, റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്രൂട്ട്. ഇത്രയും ഉള്ളതാണ് നമ്മളൊരു പ്ലാന്റിൻ്റെ പാർട്സുകൾ. ആ പാർട്സുകളെ പറ്റിയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ഓക്കെ, ഓൾ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 144. പേജ് നമ്പർ 144. Parts of a plant. Help Billy fill in the missing letters to name the parts of a plant. പ്ലാന്റിൽ കുറച്ച് പാർട്സുകളെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പാർട്സ്, ആ വേർഡിൽ കുറച്ച് ലെറ്റേഴ്സ് മിസ്സായിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. കണ്ടോ, നിങ്ങളൊരു പ്ലാന്റിൻ്റെ കണ്ടോ, ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ. ആ ഫേസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് FL-W-R. എന്താണ്? വെരി ഗുഡ്, ഫ്ലവർ ആണല്ലേ. ഫ്ലവറിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? FLOWER, ഫ്ലവർ. ഇപ്പം തന്നെ നിങ്ങൾ പെൻസിൽ എടുത്തിട്ട് ചെയ്യാം. FLOWER, ഫ്ലവർ. ദെൻ സെക്കൻഡ് എന്താണ്? റൂട്ട്സ്. സെക്കൻഡ് റൂട്ട്സ് എന്താണ്? ROOTS, റൂട്ട്സ്. ROOTS, റൂട്ട്സ്. ദെൻ നമ്പർ 3 എന്താണ്? സ്റ്റെം. നമ്പർ 3, സ്റ്റെം. STEM, സ്റ്റെം. STEM, സ്റ്റെം. ദെൻ ഫോർത്ത് വൺ, ലീഫ്. ഫോർത്ത് വൺ, ലീഫ്. LEAF, ലീഫ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എല്ലാവരും എഴുതുക. LEAF, ലീഫ്. ദെൻ നമ്പർ 5, ഫ്രൂട്ട്. FRUIT, ഫ്രൂട്ട്. FRUIT, ഫ്രൂട്ട്. ആ 5-1-ൻ്റെ നിങ്ങൾക്ക് കിട്ടിയില്ലേ. നമ്പർ 1, ഫ്ലവർ. നമ്പർ 2, റൂട്ട്സ്. നമ്പർ 3, സ്റ്റാം. നമ്പർ 4, ലീഫ്. നമ്പർ 5, ഫ്രൂട്ട്. ഇതിനൊക്കെ സ്പെല്ലിങ് ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. ആ പ്ലാന്റിൻ്റെ താഴെ ഒരു സ്ക്വയറുണ്ട്. എന്താ പറയുന്നത്? പ്ലാന്റ്സ് ആർ അവർ ഫ്രണ്ട്സ്. പ്ലാന്റ്സ് നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. അതൊരു തൊട്ടടുത്ത് തന്നെ ആരുണ്ട്? ഒരു ക്യാറ്റുണ്ട്. ക്യാറ്റ് എന്താ പറയുന്നത്? പ്ലാന്റ്സ് മേക്ക് അവർ വേൾഡ് ഗ്രീൻ. വി മസ്റ്റ് വാട്ടർ ദം എവറി ഡേ. എന്ത് ചെയ്യണം? ഈ വേർഡിന് പച്ച നൽകുന്നത് ആരാണ്? പച്ചപ്പ്. പച്ചപ്പ് നൽകുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് പ്ലാന്റ്സിനെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നനച്ചു കൊടുക്കണം. ഓക്കെ, ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ? ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. പേജ് നമ്പർ 145. ഗസ് ദ വേർഡ്. ചാപ്റ്റർ നെയിം, ഗസ് ദ വേർഡ്. Read the clues given on the balloons. Draw line to match the clues to the correct word. അവിടെ കുറച്ച് ബലൂൺസ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോട്ട്സുകൾ കൊടുത്ത്, ബോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ബോട്ട്സിലും ഓരോ വേർഡ്സുകൾ എഴുതിയിട്ടുണ്ട്. ഈ വേർഡ്സുകൾ ഈ ബലൂൺസിലെ
ക്ലൂസുമായിട്ട് മാച്ച് ചെയ്തത് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബലൂൺ ഓപ്പോസിറ്റ് ഓഫ് സ്മോൾ. സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? നിങ്ങൾ യു കെ ജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? യെസ്, ബിഗ്. ഏതാണ്? ബിഗ്. അപ്പം ആ ഫസ്റ്റ് ബലൂണിൻ്റെ നേരെ താഴത്തേക്ക് ആ ബോട്ടിൽ ബിഗ് എന്നെഴുതിയ ബോട്ടിലേക്ക് ലാൻഡ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ, യു യൂസ് ദിസ് ടു റൈറ്റ്. നിങ്ങൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. എന്ത് സാധനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പെൻസിൽ. എന്താണ്? പെൻസിൽ. ഓക്കെ, ആ ബോട്ടിലേക്ക് നിങ്ങൾ ലൈൻ ചെയ്യുക. ദ നമ്പർ ത്രീ, ആൻ ആനിമൽ ദാറ്റ് ലിവ്സ് ഇൻ എ ഡെൻ. ഡെൻ മീൻസ് ആ ഗുഹയിൽ, ഗുഹയിൽ വസിക്കുന്ന ഒരു മൃഗം. ഈ ബോട്ടിൽ എന്തൊക്കെയാണുള്ളത്? ബിഗ്, സ്നേക്ക്, ലയൺ, ഹാപ്പി, കോബ്ലർ, കപ്പ്, പെൻസിൽ. ബോട്ടിൽ എന്തൊക്കെയാണ്? ബിഗ്, സ്നേക്ക്, ലയൺ, ഹാപ്പി, കോബ്ലർ, കപ്പ്, പെൻസിൽ. ഇത് ഏതായിരിക്കും? ഏത് ആനിമലായിരിക്കും ഡെന്നിൽ ലിവ് ചെയ്യുന്നത്? യെസ്, ലയൺ. ലയൺ എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ ഓപ്പോസിറ്റ് ഓഫ് സ്മോൾ, ഏതാണ് വരിക? ബിഗ്, ബിഗിലേക്ക് മാച്ച് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, യു യൂസ് ദിസ് ടു റൈറ്റ്. റൈറ്റ് ഏതാണ്, ഏതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? പെൻസിൽ. പെൻസിലേക്ക് മാച്ച് ചെയ്യാം. ദെൻ നമ്പർ ത്രീ ഏതാണ്? ആൻ ആനിമൽ ദാറ്റ് ലിവ്സ് ഇൻ എ ഡെൻ. ഡെന്നിൽ താമസിക്കുന്ന, ഡെന്നിൽ ലിവ് ചെയ്യുന്ന ആനിമൽ ഏതാണ്? ലയൺ. ഏതാണ്? ലയൺ. ലയണിലേക്ക് മാച്ച് ചെയ്യാം. നമ്പർ ഫോർ, ദിസ് റൈംസ് വിത്ത് പപ്പ്. പപ്പിൻ്റെ റൈമിംഗ് വേർഡ് ഏതാണ്? വെരി ഗുഡ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പ്. എന്താണ്? കപ്പ്. ദെൻ നമ്പർ ഫൈവ്, ഹി മെൻസ് അവർ ഷൂസ്. ആ, നമ്മുടെ ചെരുപ്പുകൾ ശരിയാക്കുന്നു. ആരാണ് നമ്മുടെ ചെരുപ്പുകളൊക്കെ ശരിയാക്കുന്ന ആള്? യെസ്, കോബ്ലർ. ആ ബോട്ടിൽ കോബ്ലർ കണ്ടോ? ആ, ഏറ്റവും അടിയിലെ ബോട്ടിലാണ് കോബ്ലർ ഉള്ളത്, അവിടേക്ക് ലൈൻ ചെയ്യാം. ദെൻ നമ്പർ സിക്സ്, ആൻ ആനിമൽ ദാറ്റ് ഹിസ്. ഹിസ് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന ആനിമൽ ഏതാണ്? ബിഗ്. ആനിമൽ ഏതൊക്കെയാണ്? സ്നേക്ക് ഉണ്ട്, ലയൺ ഉണ്ട്. ഏതാണ്? വെരി ഗുഡ്, സ്നേക്ക് ആണ് അല്ലേ. സ്നേക്ക് ആണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത്. ദെൻ സെവൻ, ഓപ്പോസിറ്റ്സ് ഓഫ് സാഡ്. സാഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും? യെസ്, ഹാപ്പി. എന്താണ്? ഹാപ്പി. ബോട്ടിൽ എന്തൊക്കെയാണ്? ബോട്ടിൽ ബിഗ്, സ്നേക്ക്, ലയൺ, ഹാപ്പി, കോബ്ലർ, കപ്പ്, പെൻസിൽ. ഇത്രയും കാര്യങ്ങൾ ആ ബോട്ടിലുണ്ട്. ബലൂൺസിലുള്ള ഓരോ ഇതും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണോ? മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ, ഓപ്പോസിറ്റ് ഓഫ് സ്മോൾ. സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ബിഗ്. ഓപ്പോസിറ്റ്സ് ഓഫ് സ്മോൾ. സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ബിഗ്. ദെൻ യു യൂസ് ദീസ് ടു റൈറ്റ്. ഏതാണ്? പെൻസിൽ. ദെൻ ആൻ ആനിമൽ ദാറ്റ് ലിവ്സ് ഇൻ എ ഡെൻ. ഏതാണ് വരിക? ലയൺ. ദെൻ ദിസ് റൈംസ് വിത്ത് പപ്പ്. ഏതാ വരിക? കപ്പ്. ദെൻ ഹി മെൻസ് അവർ ഷൂസ്. ഏതാണ്? കോബ്ലർ. ദെൻ സിക്സ്, ആൻ ആനിമൽ ദാറ്റ് ഹിസ്. ഏതാണ്? സ്നേക്ക്. ദെൻ നമ്പർ സെവൻ, ഓപ്പോസിറ്റ്സ് ഓഫ് സാഡ്. സാഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഹാപ്പി. ഓക്കെ, ഓൾ ആർ അണ്ടർസ്റ്റുഡ്? ഓക്കെ ചിൽഡ്രൻ, വി ക്യാൻ സീ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.